എന്നതാണ്. ജമാഅത്ത് നമസ്കാരത്തിൽ മഅ്മൂം ഫാത്തിഹ ഓതേണ്ടതുണ്ടോ എന്നതാണ് ചോദിക്കുന്നത്. ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും തെളിവിൻ്റെയും അടിസ്ഥാനത്തിൽ മഅ്മൂം മുൻഫരിദ് ഇമാം എല്ലാവരും ഫാത്തിഹ ഓതണമെന്നാണ്. മസ്ബൂഖായ അഥവാ റക്അത്ത് നഷ്ടപ്പെട്ടിട്ടില്ല, അതേസമയത്ത് ഇമാം റുക്കുഇലാണ്, അങ്ങനെയുള്ളതായ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം റുക്കുഇലേക്ക് പോയിട്ട് അദ്ദേഹത്തോടൊപ്പം അടങ്ങിപ്പാർത്തുകൊണ്ട് റുക്കുഇ ചെയ്യാൻ സാധിക്കുന്ന വ്യക്തിക്ക് ആ റുക്കുഇ ആ റക്അത്ത് കിട്ടുമെന്നാണ് അബൂബക്കറിയുടെ ഹദീസ്, ബുഖാരിയിലുള്ളതായ ഹദീസിൻ്റെ വെളിച്ചത്തിൽ നാം പണ്ഡിതന്മാരിലൂടെ പഠിച്ചതായ ഭാഗം. അതുകൊണ്ട് അങ്ങനെയുള്ളവർക്കല്ലാത്ത മറ്റുള്ളവർക്കെല്ലാം ഫാത്തിഹ ഓതണം എന്നതാണ് തെളിവിത്ത സഹിതം പറയാൻ പറ്റുന്നത്. അത് നമ്മുടെ ശരീരത്തെ കേൾപ്പിക്കുന്ന രൂപത്തിൽ മറ്റുള്ളവരെ വസുവാസാക്കാതെ എങ്കിലും ഓതി തീർക്കാൻ വേണ്ടി പരിശ്രമിക്കണം എന്നത്. എപ്പോഴാണ് ഓതേണ്ടതെന്നോ എപ്പോഴാണ് ഓതേണ്ടതെന്നോ ഹസൻ ആയിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഹസനായ ഹദീസിൽ, ഹസനാക്കപ്പെട്ടതായ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലദ്ദാലിനെന്ന് കഴിഞ്ഞാൽ അടങ്ങാറുണ്ട് എന്ന് കാണുന്നു. അതുപോലെ തന്നെ ഇത് ഫാത്തിഹ ഓതൽ നിർബന്ധമാണ് എന്ന ആ ബാധ്യത നമ്മുടെ മദ്ഹബിൻ്റെ പണ്ഡിതന്മാരിൽ നിന്നിട്ട് നല്ലൊരു വിഭാഗം പണ്ഡിതന്മാർ പ്രത്യേകിച്ച് അംഗീകരിച്ച ബാധ്യത, സഹബാക്കൾ എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നതായ ആ ബാധ്യത നടപ്പാക്കേണ്ടതായ ശൈലി, അത് അടക്കമില്ലെങ്കിൽ പറ്റുകയില്ല എന്നതുകൊണ്ട് നാം സാധാരണ മക്ക മദീനയിലേക്ക് അടക്കം കാണാറുണ്ട്. ആ സമയത്താണ് ഓതൽ ഉത്തമമായത്. ഇനി അടങ്ങുന്നില്ലെങ്കിൽ ഇത് ഇല്ലെങ്കിൽ നാം എന്ത് ചെയ്യുക? ഇമാം അത് യഥാർത്ഥത്തിൽ തശ്വീഷ് ഉണ്ടാക്കുന്ന രൂപത്തിലാവരുത്. ഇമാമിൻ്റെ കൂടെ തന്നെ ഇമാം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞ് അർറഹ്മാൻ റഹീം എന്ന് പറയുന്നതിന് മുമ്പായിട്ട് നാം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുക. ഏതായാലും നാം അത് ഓതി തീർക്കാൻ പരിശ്രമിക്കണം. ഇനി ഇമാമ് ഓതാൻ ആരംഭിച്ച് കളഞ്ഞു എങ്കിലും നാം മനസ്സിൽ ഓതി തീർക്കണം, അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് കേൾപ്പിക്കുന്ന രൂപത്തിൽ ഓതി തീർക്കണം എന്നത് തന്നെയാണ് തെളിവ് സഹിതം. ഇനി ഇമാമ് സ്പീഡിൽ ഓതുന്ന ആളാണ്, ഫാത്തിഹ ഓതാൻ പറ്റാത്ത രൂപത്തിലാണ് ഇമാമിൻ്റെ ബാക്കിൽ, അങ്ങനെയുള്ള ഇമാമിൻ്റെ ബാക്കിലാണ് പെട്ടുപോയതെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫാത്തിഹ ഇമാമ് ചുമക്കുമെന്ന് മനസ്സിലാക്കാം. അത് കാരണത്താൽ ഫാത്തിഹ നീട്ടിയിട്ട് റുക്കു നഷ്ടപ്പെടുത്തരുത്. റുക്കു നഷ്ടപ്പെടുമ്പോൾ പിന്നെ ഇമാം റുക്കുയിൽ ഉണർന്നു കഴിഞ്ഞാൽ അവിടെ ചർച്ച വരുന്നുണ്ട്. ഒരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നത് ഒരു ഫർള് പോകുന്ന രൂപത്തിലാണ് പിന്തുന്നതെങ്കിൽ ആ റക്അത്ത് നഷ്ടപ്പെടും എന്നതാണ്.